قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين سنهم الله ستي بشواسيكلي വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിൻ്റെ 3 മക്കൾ ഈജിപ്തിലേക്കുള്ള ഈ യാത്രയിൽ യൂസഫ് അലൈഹിസ്സലാം അടക്കം നഷ്ടപ്പെട്ട് ദുഃഖിതനായി ഇരിക്കുന്ന സന്ദർഭത്തിൽ 2 പ്രാവശ്യം ഈജിപ്തിൽ പോയി വേണ്ടുന്ന ഭക്ഷണ വിഭവങ്ങൾ നാട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന മക്കളോട് 3 തവണയും ഈജിപ്തിലേക്ക് പോകുവാൻ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, യാ ബനിയ, എന്റെ മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകുവീൻ, ഈജിപ്തിലേക്ക് വീണ്ടും പോകുവീൻ. ഫതഹസ്സസു, നിങ്ങൾ അന്വേഷിച്ചറിയൂ. യൂസഫ് അലൈഹിസ്സലാം മുമ്പേ നഷ്ടമായതാണ്, ബിന്യാമീനും നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ മൂത്ത പുത്രനും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു പോകൂ മക്കളോട്. വീണ്ടും യാക്കൂബ് അലൈഹിസ്സലാം ഒരിക്കലും നിരാശപ്പെടാതെ ആവശ്യപ്പെടുകയാണ്, എന്റെ മക്കളെ, നിങ്ങൾ പോകുവീൻ. ഫതഹസ്സസു മീ യൂസഫ വാഖീ, യൂസഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ പോവുക, നിങ്ങൾ അന്വേഷിച്ച് നടക്കുക. വലാ തയ്അസു, നിങ്ങൾ നിരാശപ്പെടരുത്. മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത്. ഇന്നഹു, നിശ്ചയമായും കാര്യം, ലാ യയ്അസു മിർ റൗഹില്ലാ, നിശ്ചയം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശമുറിയുന്നതല്ല. ആരല്ലാതെ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശമുറിയുകയില്ല. ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് ഉപദേശം നൽകുകയാണ്, നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ വീണ്ടും മടങ്ങണം, ഈജിപ്തിലേക്ക് പോകണം. എന്നിട്ട് നിങ്ങൾ യൂസഫിനെയും സഹോദരനെയും ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോഴും എത്രയോ കൊല്ലങ്ങളായിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് യൂസഫ് അലൈഹിസ്സലാം പിരിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്യാമീൻ കഴിഞ്ഞ യാത്രയിലും നഷ്ടമായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് മഹാനവർക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ട്, എവിടെയോ യൂസഫും സഹോദരനും ഉണ്ട് എന്ന കാര്യം. എവിടെയാണെന്നോ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് തിട്ടമില്ല, അറിവില്ല. അതുകൊണ്ട് തന്നെ മക്കളോട് ഒരിക്കലും നിരാശപ്പെടാതെ, ഒരിക്കലും ആശമറിയാതെ യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറയുകയാണ്, നിങ്ങൾ വീണ്ടും പോയി അന്വേഷിക്കൂ, യൂസഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും പോയി അന്വേഷിച്ചുകൊണ്ട് പോകൂ നിങ്ങൾ. അത് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം മക്കൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശം എല്ലാ സത്യവിശ്വാസികളും ഓർമ്മിച്ചിരിക്കേണ്ട ഉപദേശമാണ്, നമ്മളെല്ലാം എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഉപദേശമാണ്. യഅ്ഖൂബ് അലൈഹിസ്സലാം മക്കളോട് ആ സമയത്തും പറയുന്നത് എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശമുറിയുകയും ചെയ്യരുത്. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശമുറിയുക, നിഷേധികളായ ജനങ്ങളല്ലാതെ മറ്റാരും ആശമുറിയുകയില്ല. ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് നൽകുന്ന ഉപദേശം, ഏത് വിഷമത്തിൽ അകപ്പെട്ടാലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസവും കാരുണ്യവും ലഭിക്കാതിരിക്കുകയില്ല എന്ന സൽപ്രതീക്ഷയോടുകൂടിയായിരിക്കണം ഒരു സത്യവിശ്വാസി എപ്പോഴും ജീവിക്കേണ്ടത് എന്നാണ്. നിരാശ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. എങ്ങനെയാണ് അള്ളാഹുടെ സഹായം ഉണ്ടാവാൻ നമുക്കറിയൂല.
ഒരു നിരക്കും ഇനി അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് തോന്നുന്നിടത്ത് പോലും എല്ലാം കഴിഞ്ഞു, ഇനി നാശം തന്നെ എന്നിങ്ങനെ നിരാശയുടെ വാക്കുകൾ വരാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പറയുന്നത്. നമുക്കറിയാം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബനു ഇസ്രായേലരെയും കൊണ്ട് ചെങ്കടൽ കടന്നു പോകാൻ വേണ്ടി കടലിന്റെ തീരത്തെത്തി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ പിന്നിൽ ആർത്തലച്ച് വരികയാണ് ഫിറഔനും അവന്റെ പട്ടാളക്കാരും. നമ്മൾ ആ രംഗമൊന്ന് കണ്ണിൽ കണ്ടു നോക്കുക. മൂസ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളും ചെങ്കടൽ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി അവിടെ എത്തി നിൽക്കുകയാണ്. ആ സമുദ്ര തീരത്ത് എത്തി നിൽക്കുമ്പോൾ മുന്നിൽ കടന്നു പോകാൻ ഒരു വാഹനങ്ങളും അവർക്കില്ല, കപ്പലില്ല, സൗകര്യങ്ങളില്ല. മുന്നിൽ ആർത്തലച്ച് വരുന്ന നീണ്ടുകിടക്കുന്ന സമുദ്രമാണ്. അതേ അവസരത്തിൽ ബാക്കിലോ വരുന്നത് ശത്രുക്കളാണ്. എന്തായിരിക്കും മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള വിശ്വാസികളുടെ മനസ്സിന്റെ അവസ്ഥ? ആ മനസ്സിന്റെ ബേജാറും ആ മനസ്സിന്റെ വിഷമവും ആ സംഘം അതാ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. അവര് പറയാൻ തുടങ്ങി പേടിയോടുകൂടി, ഇന്നാല മുദറഖൂൻ, നമ്മൾ പിടിക്കപ്പെടുന്നത് തന്നെ. നമ്മളിപ്പോ പിടിക്കപ്പെടും, നമ്മളിപ്പോ പിടിക്കപ്പെടുമല്ലോ എന്ന് ആര് പറയാണ്? മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള വിശ്വാസികൾ മൂസ നബിയോട് പറയാണ്. കാരണം ഉറപ്പാണ്, മുന്നിൽ സമുദ്രം, ചാടിയാ മുങ്ങി മരിച്ചു പോകും. ബാക്കിലോട്ട് തിരിഞ്ഞോടാൻ നിവൃത്തിയുണ്ടോ? ഇല്ല. മൂസ നബി അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും വകവരുത്താൻ സർവായുധ വിദൂഷികളായിക്കൊണ്ട് ഫിറഔനും അവന്റെ പട്ടാളക്കാരും പിന്നിലെത്തി നിൽക്കുകയാണ്. ചെകുത്താനും നടുക്കടലിനും ഇടക്ക് എന്ന് നമ്മൾ പ്രയോഗിക്കാറുള്ളത് അക്ഷരാർത്ഥത്തിൽ അവിടെ പുലർന്നിരിക്കുകയാണ്. കടലപ്പുറത്ത് ചെകുത്താന്റെ സൈന്യവും ഫറോവയും അവന്റെ പട്ടാളവും നേരെ ബാക്കിൽ. ഇത് രണ്ടിന്റെ ഇടക്കാണ് വിശ്വാസികൾ കുടുങ്ങുന്നത്. ആ നേരത്താണ് അവര് മൂസ നബി അലൈഹിസ്സലാമിനോട് അവരുടെ വ്യസനവും അവരുടെ ബേജാറും പങ്കുവെക്കുന്നത്. മൂസ ഇന്നാല മുദറഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, ഇനി രക്ഷയില്ലല്ലോ. ആ സമയത്തും മൂസ നബി അലൈഹിസ്സലാം അതാ ജനങ്ങളോട് പറയുന്ന വർത്തമാനം എന്താണ്? കാലക്കല്ല, ഇന്നമഴിയ റബ്ബി സയഹദീൻ. അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നമഴിയ റബ്ബി, നിശ്ചയം എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്. സയഹദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുന്നതാണ്, അവൻ എനിക്ക് പിറകെ ഒരു വഴി കാണിച്ചു തരുന്നതാണ് എന്ന് യൂസുഫ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അനുയായികളോട് പറയുന്നു. എന്തുറപ്പിലാണ് ആ പറയുന്നത്? എന്താണ് ഇപ്പൊ അവിടെ ഒരു വഴി? അറിയൂല. എന്തെങ്കിലും ഒരു വഴി അള്ള ചെയ്യും, വിശ്വാസികളെ അള്ള രക്ഷപ്പെടുത്താതിരിക്കില്ല എന്ന അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം, പടച്ചവന്റെ കാരുണ്യം തങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന ദൃഢമായ ബോധം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും ആശമുറിയേണ്ടതില്ല, നിരാശപ്പെടണ്ട, നമുക്കറിയാത്ത ഏതെങ്കിലും മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിക്കൊള്ളും എന്ന ഗുണപ്രതീക്ഷ, ശുഭപ്രതീക്ഷയാണ് മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. ഉടനെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ഉണ്ടായില്ലേ? വിചാരിക്കാത്ത സഹായം. മൂസ നബി അലൈഹിസ്സലാമിന് പണ്ടെങ്ങോ അറിയോ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ കൽപ്പന ഉണ്ടാകും. അങ്ങനെ കൽപ്പിച്ചാൽ ആ വെള്ളം അങ്ങ് മാറി നിൽക്കും, അതിലൂടെ ഞങ്ങൾക്ക് അങ്ങ് പോകാം. നമുക്കിന്നത് വേഗം മനസ്സിലാകും. എന്താ ഇത്ര ബേജാറാകാനുള്ളത്? മൂസ നബി ഇപ്പൊ വടി എടുത്ത് അടിക്കും, അള്ളാന്റെ കൽപ്പന ഉണ്ടാവും. മൂസ നബിക്ക് അതറിയില്ലല്ലോ. നമ്മൾ ഖുർആൻ വായിച്ചത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോ പറയാൻ പോകുന്ന ചരിത്രം എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ആയത്തോതുമ്പോഴേക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഇനിയിപ്പോ എന്താണ് പരിഹാരം വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു ബേജാറും തോന്നുന്നില്ല. അതേ അവസരത്തിൽ മൂസ നബി അലൈഹിസ്സലാമിനും വിശ്വാസികൾക്കും വന്ന ഒരു നിയമവും കിട്ടിയിട്ടില്ലല്ലോ. ആ ഒരു പ്രത്യേകമായ നിയമവും കിട്ടാത്ത സമയത്താണ് മൂസ നബി പറയുന്നത്, ഇന്നമഴിയ റബ്ബി, നിശ്ചയം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും വഴിയേ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് പറയിപ്പിച്ചത് അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് എത്ര വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോയാലും ആശമുറിഞ്ഞു പോകരുത് എന്ന പാഠമാണ് നമുക്കതിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. ആ രൂപത്തിൽ മൂസ നബി അലൈഹിസ്സലാം അങ്ങ് ദൃഢമായി വിശ്വസിച്ച് അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. ഫൗഹൈനാ ഇലാ മൂസാ, മൂസാക്ക് നാം വഴി കൊടുത്തു. അനിൽ റിബ്യസാക്കൽ ബഹർ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ സമുദ്രത്തിൽ അടിച്ചേക്കുക. അങ്ങനെ സമുദ്രത്തിൽ അടിച്ചു, സമുദ്രം രണ്ടായി പിളർന്നു,
ചെളിയുള്ള വെള്ളത്തിൽ കാറ്റ് വീശി ഉണങ്ങി മുസനബി അലൈഹിസ്സലാം വിശ്വാസികളും ആ വഴിത്താരയിലൂടെ അക്കരെ കടന്നു രക്ഷപ്പെട്ടു. ഫിർഔനും അവന്റെ അനുയായികളും ഈ കാഴ്ച കണ്ട് നമുക്കും അക്കരെ പറ്റാമല്ലോ എന്ന് വിചാരിച്ച് വെള്ളത്തിലൂടെ ആ വഴിയിലൂടെ ഇറങ്ങി ഏതാണ്ട് മധ്യഭാഗത്തെത്തിയപ്പോഴേക്ക് വെള്ളം രണ്ട് ഭാഗത്തുനിന്നും കൂടി ആ സമൂഹത്തെ അല്ലാഹു മുക്കി നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠം എന്താണ്? ഒരു നിലക്കും പ്രതീക്ഷയില്ലാത്ത സമയത്തും മൂസ അലൈഹിസ്സലാം പ്രതീക്ഷ കൈവിട്ടില്ല. നമ്മളും അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതീക്ഷ കൈവിടരുത്. ഏത് സമയത്ത് എങ്ങനെയാ റബ്ബിന്റെ സഹായം ഉണ്ടാവുകയെന്ന് നമുക്കറിയില്ല. നമുക്കറിയാത്ത മാർഗത്തിലൂടെ അള്ളാന്റെ സഹായം ഉണ്ടാകും. നമുക്ക് ഏതെങ്കിലും ഇന്ന വഴിയിലൂടെ അള്ളാന്റെ സഹായം ഉണ്ടായേക്കും എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നേരത്തും അള്ളാന്റെ കാവലുണ്ടായേക്കും, പടച്ചവൻ സഹായിച്ചേക്കും എന്നാണ് നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ധൈര്യം. അതുപോലെ തന്നെ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഗാറ് സൗറിൽ ഒളിച്ചിരിക്കുകയാണ്, സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് ഹിജറ പോകുന്ന പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും. ഗുഹയിൽ വേറെ ആരുമില്ല. ആ അവസരത്തിൽ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ തലയുമായി ജീവനോടെയോ അല്ലാതെയോ വരുന്നവർക്ക് 100 ഒട്ടകം ഇനാം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് തെരച്ചിൽ സംഘം മദീന മുഴുവനും മരിച്ചു പെറുക്കുകയാണ്, മക്ക മുഴുവനും മരിച്ചു പെറുക്കുകയാണ്, മക്കയിലുടനീളം അരിച്ചു പെറുക്കുകയാണ്. എല്ലാ ഊടുവഴികളിലൂടെയും അവരെ സഞ്ചരിക്കുന്നുണ്ട്. അവസാനം തെരച്ചിൽ സംഘം മക്കയിലെ സൗറുഗുഹയുടെ മുകളിലും അതെ അതിന്റെ തൊട്ട് മുമ്പിൽ വന്നെത്തി നിൽക്കുകയാണ്. ആ അവസരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ ഗുഹയിൽ ഇരിക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. ശത്രുക്കൾ ഇങ്ങനെ വന്നു നിൽക്കുന്നവരുടെ കാലുകൾ കാണുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ കണ്ടോ, അതാ വന്നു നിൽക്കുന്നു. അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കി ഗുഹയിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിച്ചരു തന്നെ, നമ്മെ പിടിച്ചരു തന്നെ. ആ ബേജാറ്, ആ പ്രയാസം നേതാവായ നബി തങ്ങളോട് പ്രകടിപ്പിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എങ്ങനെയാണ് അള്ളാന്റെ കാവലുണ്ടാവുക എന്ന് അറിഞ്ഞിട്ടല്ല, എങ്ങനെയാണ് റബ്ബിന്റെ കാവലുണ്ടാവുക എന്ന് മനസ്സിലായിട്ടുമല്ല, പിന്നെ എന്താ ചെയ്തത്? ഉടനെ എന്താ പ്രവർത്തിക്കുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്താ പറയുന്നത്? ലാ തഹസൻ, ലാ തഹസൻ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല അബൂബക്കറെ. ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, നിശ്ചയം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ല നമ്മുടെ കൂടെയുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. എന്തുറപ്പിലാ പറയുന്നത്? എന്താ സംഭവിക്കാനൊന്നും അറിയൂല. എന്താ സംഭവിച്ചത്? പടച്ചറബ് ആ തെരച്ചിൽ സംഘത്തിന്റെ മനസ്സിൽ കുനിഞ്ഞ് കുഹയിലേക്ക് നോക്കാൻ തോന്നിപ്പിച്ചില്ല, അവർ മടങ്ങിപ്പോയി. ഇതാണ് അള്ളാന്റെ സഹായം. അപ്പൊ പടച്ചറബിന്റെ സഹായം എപ്പോഴും എങ്ങനെയാണ് നമുക്കുണ്ടാവുക എന്ന് ഒരാൾക്കും മനസ്സിലാക്കാനാവില്ല. നാം വിചാരിക്കുന്ന സർവ കവാടങ്ങളും നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടാലും നിരാശപ്പെടരുത്. അതാണ് യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറയുന്നത്. മക്കളെ, യൂസുഫിനെയും സഹോദരനെയും ഇനിയും അന്വേഷിച്ചു പോയിക്കോളൂ. യൂസുഫ് അലൈഹിസ്സലാം എന്തോ നഷ്ടപ്പെട്ടതാണ്, എത്രയോ കൊല്ലങ്ങളായി. നീ എവിടുന്ന് കിട്ടാനാ അതൊന്നും അറിഞ്ഞൂടാ. എന്നാലും നിങ്ങൾ പോയിക്കോ മക്കളെ, യൂസുഫിനെയും സഹോദരനെയും തെരഞ്ഞു പോയിക്കോ, അന്വേഷണം നടത്തിക്കോളൂ. വലാ തയ്അസൂ മിർ റൗഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയും ചെയ്യരുത്. എന്നിട്ടാണ് പറയുന്നത്, ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല. അപ്പൊ അവിശ്വാസികളായ ജനങ്ങൾ മാത്രമേ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് എന്താവൂ, നിരാശപ്പെടുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു സന്ദർഭം ഖുർആൻ പറയുന്നില്ലേ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ കയറി വരികയാണ്, മനുഷ്യവേഷം പൂണ്ടുകൊണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിഥികൾ എന്ന നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടിയായി. പേടിയായപ്പോൾ ആ മലക്കുകൾ പറഞ്ഞു, ഖാലൂ ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം, ഇബ്രാഹിമേ നീ ഭയപ്പെടേണ്ടതില്ല.
നിശ്ചയമായും നാം താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. ബിഗുലാമിൻ അലീം, നല്ല അറിവുള്ളവരും മകൻ നിങ്ങൾക്കുണ്ടാകുമെന്ന് സുവിശേഷം അറിയിക്കുന്നു. ആ അവസരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു, ഖാല, അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അബശ്ശർതുമൂനി അലാ അമ്മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ, അബശ്ശർതുമൂനി, നിങ്ങൾ എന്നോട് സന്തോഷ വാർത്ത അറിയിക്കുകയോ, അലാ അമ്മസ്സനിയൽ കിബറു, എനിക്ക് വാർദ്ധക്യം ബാധിച്ച ഈ സന്ദർഭത്തിൽ, വാർദ്ധക്യം ബാധിച്ച് ജരാനരകൾ ബാധിച്ച് വളരെയേറെ പ്രായമായ എന്നോട്, ഫബിമ തുബശ്ശിറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്? കാലു, അവര് പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖി ഫലാ തകും മിനൽ ഖാനിതീൻ. അതാണ് നമ്മുടെ സന്ദർഭം. ആ മലക്കുകൾ പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖി, ഞങ്ങൾ സത്യം കൊണ്ട് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്, ഞങ്ങൾ പറയുന്നത് സത്യമാണ്, അതുകൊണ്ട് ഫലാ തകുൻ, നീ ആയിത്തീരരുത്, മിനൽ ഖാനിതീൻ, ആശമുറിഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. നീ ആശമുറിഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. വാർദ്ധക്യായില്ലേ, എല്ലാം നശിച്ചുപോയില്ലേ, ഇനി എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാവാനാണ് എന്ന നിരാശയും ഒന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് കൊടുത്ത മറുപടി കേട്ടോ. അദ്ദേഹം പറയും, നിരാശ അതെനിക്കുണ്ടാവില്ലല്ലോ. അദ്ദേഹം ഉടനെ പറയാണ്, തന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരാണ് നിരാശപ്പെടുക? ഇല്ലല്ലോ, വഴിവിഴച്ചു പോയവരല്ലാതെ ആരാണ് കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക? ഇതാരാ പറയുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, മലക്കുകൾ പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടരുത്. ഉടനെ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞു, ഏയ്, എനിക്ക് നിരാശല്ല, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടേ. അത് നിരാശപ്പെടുക എന്നത് ആർക്കേ ഉണ്ടാകൂ? വഴിവിഴച്ചു പോയ ആളുകൾക്കേ ഉണ്ടാകൂ. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല എന്ന് ആര് പറയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം പറയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ് സുഹൃത്തുക്കളെ? നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒരു നിലക്കും ഇനി ഇത് തരണം ചെയ്യാനാവില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളൊക്കെ വരും. ഒന്നും പതറിപ്പോകരുത്. അതേത് തലത്തിലാണെങ്കിലും പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു സഹായം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നുണ്ടാകും. ഏത് ഘട്ടത്തിൽ ഏത് സംഗതിയിൽ തോന്നുകയാണെങ്കിലും, പടച്ചവനെ എന്താ ഇനി ചെയ്യുക, ഇങ്ങനെ കായിപ്പോയല്ലോ, സംഘടനാ കാര്യത്തിലാണെങ്കിലും ദഅവത്തിന്റെ മേഖലയിലാണെങ്കിലും കുടുംബ പ്രശ്നങ്ങളിലാണെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും ഇനി എന്താ റബ്ബേ ചെയ്യ, പുറത്തിറങ്ങി നടക്കാൻ വയ്യല്ലോ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രതിസന്ധിയാണല്ലോ, പ്രശ്നങ്ങളാണല്ലോ, ഇനി എന്താണ് ഇതിനൊരു മാർഗം? നിരാശ വേണ്ട, നിരാശ വേണ്ട, റബ്ബാണ് സഹായിക്കുന്നവൻ. ഏത് പ്രതിസന്ധിയിലും അള്ളാന്റെ ഒരു കാവലുണ്ടാകും. പടച്ച റബ്ബ് സത്യത്തിന്റെ വാഹകരുടെ കൂടെയുണ്ടാകും. സത്യത്തിന്റെ ആളുകളുടെ സഹായിയായിക്കൊണ്ട് അള്ളയുണ്ടാകും. നിരാശപ്പെടരുത്. നിരാശപ്പെട്ടുകൊണ്ട് ദഅവാ രംഗത്തു നിന്ന് പിൻവലിയാൻ ഇബിലീസ് മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രണം നടത്തും. എന്താണ് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുകയാണ്, അതുകൊണ്ട് ഇനി ദഅവത്ത് വേണ്ട, ഇനി ഇസ്ലാമിക പ്രബോധനം തന്നെ വേണ്ട എന്ന് ഇബിലീസ് മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. ലോകത്തെല്ലാവരും കൂടെ നന്നായിട്ട് ആർക്കും ഇവിടെ ദഅവത്ത് നടത്താൻ കഴിയൂല. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി പ്രിയമുള്ളവരെ, സ്വന്തത്തെ തന്നെ നന്നാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വന്തത്തെ നന്നാക്കാൻ സാധിക്കാത്ത നമ്മൾ മറ്റുള്ളവരെ മുഴുവൻ നമ്മൾ വിചാരിക്കും പോലെ നന്നാക്കിയെടുക്കണം എന്ന് ധരിക്കുന്നത് തന്നെ ദൗത്യമല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അള്ളാഹു ഓരോന്നിനും ഓരോ ഖളാ നിശ്ചയിച്ചിട്ടുണ്ട്, പടച്ച റബ്ബിനും ഓരോ ഖദറുണ്ട്, ആ ഖദറ് നടന്നേ പറ്റൂ. പക്ഷേ നാം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയമായും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും പിന്നോട്ടടിക്കരുത്, പിറകോട്ടടിക്കരുത്, ദഅവാ രംഗത്ത് നിന്ന് ഒരിക്കലും ഭീരുക്കളായിക്കൊണ്ട് മാറി നിൽക്കരുത്. അള്ളാഹുവേ, നിന്റെ ആദർശം ഞാൻ ഉറക്കെ പറയും, അതെത്തിക്കാൻ കഴിയുന്നിടത്തെല്ലാം ഞാൻ എത്തിക്കും, അതിന്റെ പ്രചരണത്തിൽ ഞാൻ ഭാഗവാക്കാകും എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് നിന്നാൽ പ്രിയമുള്ളവരെ സഹായമുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാ അറിയിച്ചിട്ടുണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ. അല്ലാ പറയുന്നു, അന, ഞാൻ,
എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനോട്. എന്റെ റബ്ബ് എന്നെ സഹായിക്കും എന്നാ റബ്ബ് സഹായിക്കും. എന്റെ റബ്ബ് എന്നെ കൈയൊഴിയില്ല എന്നാ റബ്ബ് കൈവടിയൂല. എന്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തൂല എന്നാ അല്ലാഹ് കഷ്ടപ്പെടുത്തൂല. എന്റെ റബ്ബ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണിച്ചു തരും എങ്കിൽ അല്ലാഹു പരിഹാരം കാണിച്ചു തരും. എന്റെ റബ്ബ് എന്നെ നാണം കെടുത്തൂല, എന്റെ റബ്ബ് എന്നെ അപമാനിക്കൂല. അതെ, അല്ലാഹ് അപമാനിക്കൂല, നാണം കെടുത്തൂല. നമ്മൾ മനസ്സിലാക്കുക, ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശ മുറിയുകയില്ല. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളായ ജനങ്ങളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിയുകയില്ല എന്ന ദൃഢമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൊടും പാപികളോട് പോലും ഇസ്ലാം പറഞ്ഞത് പടച്ചവൻ പൊറുക്കും എന്ന് വിശ്വസിക്കാനാണ്. കൊടും ഭീകര പാപികളോട് പോലും പറഞ്ഞത് പൊറുക്കൂല എന്ന നിരാശയുണ്ടാകരുത്. കുൽ നബിയെ പറയൂ, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദ്ദുനൂബ ജമീഅ. നബിയെ പറയൂ, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തന്നെ കണക്കല്ലാത്ത രൂപത്തിലുള്ള അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ട് പാപം ചെയ്തിട്ട് പാപികളായി ജീവിക്കുന്ന ആളുകളോടും പറയൂ, നബിയെ, ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യം അവൻ പൊറുക്കൂല എന്ന നിരാശ നിങ്ങൾക്കുണ്ടാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദ്ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു. അപ്പൊ ജീവിതത്തിന്റെ ഒരു മേഖലയിലും നിരാശ ഉണ്ടാവരുത്. നിരാശയാണ് നമ്മെ അപകടത്തിലേക്ക് ചെന്നെത്തിക്കുന്നത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാ? നിരാശ ഉണ്ടാകുമ്പോഴാണ്. ഇനി ഞാൻ എന്തിനാ ജീവിക്കണം എന്നാണ് അവന് തോന്നേണ്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? ഇനി എനിക്ക് അപമാനമായില്ലേ? ഇനി ഞാൻ ജീവൻ ഒടുക്കുക തന്നെ എന്ന് പറയുന്ന നിരാശാബോധത്തിൽ നിന്ന്, അപകർഷതാബോധത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യത്തിൽ നിന്നും ദയാവായ്പിൽ നിന്നുമുള്ള ആശ മുറിയുമ്പോഴാണ് ഒരു കവിൾ വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ റെയിൽ പാളത്തിലോ ജീവൻ ഒടുക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മരിച്ചു പോകുന്നവർക്ക്, അങ്ങനെ മരിച്ചു പോകുന്നവൻ എങ്ങനെയാണോ അവൻ മരിച്ചു പോയതെങ്കിൽ, അവൻ മരണത്തിന് ഉപയോഗപ്പെടുത്തിയ മീഡിയ ഏതാ ഏത് മീഡിയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ, അതേ രൂപത്തിൽ അവൻ നരക ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കൊണ്ടാണ് മൻ തറദ്ദാമിൻ ജബലിൻ, ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കൊണ്ടാണ് ജീവൻ വെടിഞ്ഞ് ആത്മഹത്യ ചെയ്തതെങ്കിൽ, അതേ രൂപത്തിൽ നരക ശിക്ഷ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. ആരെങ്കിലും ആയുധമെടുത്ത് കുത്തിക്കൊണ്ടാണ് മരണം വരിച്ചതെങ്കിൽ, ആയുധമെടുത്ത് കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് തന്നെ നരകശിക്ഷ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ, അതേ രൂപത്തിൽ അവൻ നരകശിക്ഷ ശാശ്വതമായി അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത മയ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. ആത്മഹത്യ ചെയ്ത മയ്യത്ത് കൊണ്ടുവന്നപ്പോ നബി തങ്ങൾ നിസ്കരിച്ചില്ല. കാരണം അള്ളാന്റെ റസൂല് ഒരു ജനാസക്ക് നിസ്കരിച്ചാൽ അയാളുടെ പാപം ഉറപ്പായിട്ടും പൂർക്കും പൂർക്കും. അതുകൊണ്ട് അവർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാന്റെ ഓർഡറാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോ അവിടുന്ന് നിസ്കരിക്കാതെ മാറി നിന്നു. പക്ഷേ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളണം, കാരണം ഒരു മുസ്ലിമെന്നല്ലേ, പാപിയായ മുസ്ലിമെന്നല്ലേ. അതുകൊണ്ട് മരിച്ചാൽ ജനാസ നിസ്കരിക്കൽ പൊതു ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ല, സഹാബിമാരോട് നിസ്കരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്നും ആത്മഹത്യ മഹാപാതകം തന്നെ. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി ഇന്നും നമസ്കാരം നിർബന്ധം തന്നെയാണ്, ജനാസ നമസ്കാരം നിർബന്ധം തന്നെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതിന്റെ ഗൗരവം ലോകത്തെ പഠിപ്പിക്കാൻ അവിടുന്ന് നമസ്കരിച്ചില്ല. അപ്പൊ എന്താ കാരണം? അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടാവുക കാഫിറുകൾക്കാണ്. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അപ്പൊ അത് കുഫറോളം, കുഫറിലേക്ക് മനുഷ്യനെ ചെന്നെത്തിക്കുന്ന പാതകമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടൽ. അതുണ്ടായിക്കൂടാ എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് പ്രിയമുള്ളവരെ, ഖുർആനിക ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ യഖൂബ് അലൈഹിസ്സലാം മക്കൾക്ക് കൊടുത്ത ഉപദേശം നമ്മുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന
നിരാശാബോധത്തിന് അറുതി വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുണ്ടാകണം, പടച്ചവനെ കുറിച്ച് ശുഭപ്രതീക്ഷയുണ്ടാകണം, ഹുസ്നുല്ലന്നുണ്ടാകണം. അല്ലാഹ് എന്നെ കൈവിടില്ല എന്ന ബോധമുണ്ടായാൽ അല്ലാഹ് നമ്മെ കൈവിടുകയില്ല. ഇതാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന പാഠം. ശരി, മഹാനായ യാഖൂബ് അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മക്കൾ മൂന്നാമതും ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പൊ എത്ര മക്കളുണ്ടാകും? ഒമ്പതാളുണ്ടാകും. കാരണം യൂസഫ് അലൈഹിസ്സലാം അവിടെയാണ്, അതുപോലെ തന്നെ ഇവരൊക്കെ അവിടെയാണ്. ആ നിലക്ക് അതാ അവര് പുറപ്പെടുകയാണ്. ഇനി അതാ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നു, ഫലമ്മാ ദഖലു അലൈഹി ഖാലു യാ അയ്യുഹൽ അസീസ് മസ്സന വഹലന ദുർറു വജിഇനാ ബിബിളാതിൻ മുസ്ജാതിൻ ഫഔഫിലനൽ കൈൽ വതസദ്ദഖ് അലൈനാ ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. ഫലമ്മാ ദഖലു അലൈഹി, അങ്ങനെ ഈ സഹോദരങ്ങൾ യൂസഫ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ മൂന്നാമതും പ്രവേശിച്ചു. മൂന്നാമതും ഈജിപ്തിൽ യൂസഫ് അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് അവർ പ്രവേശിച്ചപ്പോൾ, ഈ സമയത്ത് അവരുടെ പോക്കര് വല്ലാത്ത പോക്കാണ്, മനസ്സിന് വല്ലാത്ത വേദന ഉണ്ട്. യൂസഫ് അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഭക്ഷണം വാങ്ങാവുന്നത്ര രൂപത്തിലുള്ള ചരക്കൊന്നും കയ്യിലില്ല, കൊടുക്കാനുള്ള ദിർഹമുകളും സാധനങ്ങളൊന്നും കയ്യിലില്ല. തങ്ങൾക്ക് കിട്ടാനുള്ള ഭക്ഷണത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ചില്ലറ മാത്രാ കയ്യിലുള്ളത്. മുഴുവൻ സംഖ്യ കൊടുത്തിട്ട് വാങ്ങാവുന്ന ചരക്കുകൾ ഇവരുടെ കയ്യിലില്ല. ആ അവസരത്തിൽ അള്ളാഹുവിന്റെ കുദ്രത്ത് നോക്കൂ നിങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. ഈ സഹോദരങ്ങൾ ആരായിവരെ യൂസഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കണക്കിലിട്ട് കൊല്ലാൻ ശ്രമിച്ച, വളരെയേറെ മോശവും ക്രൂരവുമായി പെരുമാറിയ ഈ ആളുകൾ യൂസഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ യാചകരായി നിൽക്കുന്ന ഒരവസ്ഥ. യൂസഫ് നബിയോ അത്യുന്നതമായ പദവിയിലെത്തിയിരിക്കുന്നു. തന്നെ ക്രൂശിച്ച, തന്നെ ക്രൂരമായി ദ്രോഹിച്ച, തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ ഇതാ ഇപ്പൊ വന്നു നിൽക്കുകയാണ്. എന്താണ് ആ സഹോദരങ്ങള് തന്റെ ഇക്കാക്കമാരെന്താ പറയുന്നത്? കാലു അവര് പറയുന്നു, യാ അയ്യുഹൽ അസീസ്, ബഹുമാനത്തോടെ യൂസഫ് അലൈഹിസ്സലാമിനെ അവർ വിളിക്കുന്നു. ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരാണ് ഈ അക്കസേരയിൽ ഇരിക്കുന്നതെന്ന്, ആരുടെ മുമ്പിലാ ഞങ്ങൾ ഈ എത്തിപ്പെട്ടതെന്ന് ഇപ്പോഴും ഈ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ബഹുമാനത്തോടെ അവരതാ അസീസേ എന്ന് വിളിക്കുന്നു. അതേ ഈജിപ്തിലെ ആ ഭരണം നടത്തുന്ന ഉന്നതമായ പദവിയിലിരിക്കുന്ന എല്ലാവരെയും വിളിക്കുന്ന അതേ അഭിസംബോധന വാക്കുപയോഗപ്പെടുത്തിയിട്ട് വിളിക്കുന്നു. യാ അയ്യുഹൽ അസീസ്, ഓ അസീസേ, മസ്സനാ വാഹിലനാ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ബാധിച്ചിരിക്കുന്നു. വല്ലുറോ, ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് കനിയണം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ പ്രായമായ ബാപ്പുണ്ട്, ഉമ്മണ്ട്, പലരും ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തില്. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ നല്ല വിഷമത്തിലാണ് ഞങ്ങൾ ഇത്തവണ ഭക്ഷണം വാങ്ങാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് താണതരത്തിലുള്ള ചരക്കുകളാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വിഭവങ്ങൾ തരാൻ മാത്രം, പകരം തരാൻ ഞങ്ങളുടെ കയ്യിൽ രൂപയില്ല, മൂല്യമുള്ള വസ്തുക്കളില്ല. വളരെ താഴ്ന്ന തരത്തിലുള്ള വസ്തുക്കളെ അങ്ങോട്ട് പകരം തരാൻ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഞങ്ങൾ ഫക്കീറുമാരാണ്, ഞങ്ങൾ ആവശ്യക്കാരാണ്, കുടുംബത്തിൽ വലിയ പ്രാരാബ്ധമാണ്, കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആവശ്യമുള്ളത്ര നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ നാണയങ്ങളോ ചരക്കുകളോ ഇല്ല. അതുകൊണ്ട് അവർ യൂസഫ് നബിയോട് അതേ അപേക്ഷിക്കുകയാണ്. യൂസുഫാണെന്ന് അവർക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളൊക്കെ വളരെ താഴ്ന്ന തരത്തിലുള്ളതാണെങ്കിലും അതുകൊണ്ട് അളവ് മോശമാക്കല്ല. ഞങ്ങൾക്ക് പൂർത്തിയായി അളന്നു തരണേ, പൂർത്തി അളവൊന്നും കുറക്കരുതേ. ഞങ്ങളെടുത്ത് അങ്ങോട്ട് തരാനുള്ള പൈസ അമ്മിയ, കാരണം വീട്ടിൽ അത്രയും പ്രാരാബ്ധമാണ്, വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടാ. ഞങ്ങൾക്ക് മാത്രല്ല, അവ അഹിലന,
ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ബാപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികള്, മക്കള് എല്ലാവരും കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളോട് കനിയണം. ഞങ്ങൾ കൊണ്ടുവന്ന പൈസ നിങ്ങൾ ഞങ്ങൾക്ക് ഈ കുടുംബത്തിനൊക്കെ കൂടി മൂല്യമുള്ള വസ്തു തരാൻ മാത്രം ഞങ്ങൾ തില്ല. അതുകൊണ്ട് എന്നാലും അളവ് കുറച്ച് തരരുത്, അളവ് പൂർത്തിയാക്കി തരണേ. കണ്ടോ, അവര് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ധർമ്മം തരണേ, ധർമ്മം തരണേ, സദഖ തരണേ, ഞങ്ങൾക്ക് സൗജന്യമായിട്ട് കുറച്ച് തരണേ. ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ, ധർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുമല്ലോ. ഇതും പറഞ്ഞ് ഈ കാക്കമാര് ഒരു കാലത്ത് മകനെ കൊണ്ടുപോയി കിണച്ചിലിടാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിച്ച് എല്ലാം കൊണ്ടും നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകള് ഇപ്പൊ യൂസുഫ് നബിയുടെ മുമ്പിൽ വന്ന് യാചകരായി നിൽക്കുകയാണ്. ഞങ്ങളോട് കനിയണം, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്, അങ്ങോട്ട് തരാനുള്ളത് ഞങ്ങളുടെ അടുത്ത് മുഴുമല്ല, എന്നാലും അളവ് കുറക്കല്ലേ, ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ, എന്തെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് റേഷൻ തരണം, സൗജന്യമായി ഞങ്ങൾക്ക് ദാനം തരണം. കാരണം ദാനം കൊടുക്കുന്നവർക്ക് അള്ള വലിയ കൂലി കൊടുക്കും, നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് യാചകന്മാരുടെ രൂപത്തിൽ വന്ന് നിൽക്കുന്ന കാഴ്ച ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും ഞെട്ടലുണ്ടാക്കില്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ ഒരു പകയും തോന്നിയില്ല, ഒരു വെറുപ്പും തോന്നിയില്ല. ഈ കഥന കഥയങ്ങ് കേട്ടപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മനസ്സ് പൊട്ടിപ്പോയി. മഹാനവറുകൾ ചിന്തിച്ചു, ഇനി ഞാൻ ഇവരുടെ മുമ്പിൽ അഭിനയിക്കണ്ട, ഇനി ഞാൻ എന്റെ കാര്യം അങ്ങ് തുറന്നു പറയാം. എന്തായാലും എന്റെ ഇക്കാക്കമാരല്ലേ, എന്റെ ഉപ്പയല്ലേ അവിടെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നത്, എന്റെ ഉമ്മയല്ലേ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നത്, എന്റെ ഉപ്പയും ഉമ്മയും അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളുമല്ലേ വീട്ടിൽ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഇവരോട് ഒരു നിലക്കും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇനി ഇവരോട് തുറന്ന് പറയുക തന്നെ. യൂസുഫ് അലൈഹിസ്സലാം തീരുമാനിക്കുന്നു. അലിവ് തോന്നിയ മനസ്സ് മുഖേന യൂസുഫ് അലൈഹിസ്സലാം അവരോടൊരു ചോദ്യം ചോദിക്കുന്നു. ഖാല ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. അദ്ദേഹത്തിന്റെ ചോദ്യം, ഖാല, യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു, ഹൽ അലിംതും, നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയാമോ, മാ ഫഅൽതും ബി യൂസുഫ വഅഖീഹി, യൂസുഫിനെ കൊണ്ടും അദ്ദേഹത്തിന്റെ സഹോദരനെ കൊണ്ടും നിങ്ങൾ എന്താ ചെയ്തതെന്ന് യൂസുഫ് അലൈഹിസ്സലാം ചോദിക്കുകയാണ്. യൂസുഫിനെ കൊണ്ടും അദ്ദേഹത്തിന്റെ സഹോദരനെ കൊണ്ടും നിങ്ങൾ എന്താ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ ശരിക്കുള്ള വിവേകമില്ലാതെ അവിവേകികളായി ഒരു കാലത്ത് നിങ്ങൾ ജീവിച്ചപ്പോ, നിങ്ങൾ നിങ്ങളുടെ വാപ്പയുടെ കൂടെ നിങ്ങൾ അവിവേകികളായി കൊണ്ട് പഴയ കാലത്ത് ജീവിച്ചപ്പോ, വേറൊരുമ്മാക്ക് പറന്ന രണ്ട് മക്കളായ യൂസുഫിനെയും ബിന്യാമീനെയും നിങ്ങൾക്ക് പറ്റാറായപ്പോൾ അവരെ പിതാവിൽ നിന്ന് വിടുവിക്കാനും മാറ്റി നിർത്താനും വേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചോദ്യം. ഇത് കേട്ട മാത്രയിൽ ഞെട്ടിത്തെറിക്കുകയാണ് സഹോദരങ്ങൾ. അവർ ഞെട്ടിപ്പോയി, പതറിപ്പോയി, ഒരു വല്ലാത്തൊരു അത്ഭുതത്തിലായി. കാരണം പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്, പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. ഉടനെ അവർ ചോദിക്കുന്നു, ഖാലൂ ഐന്നക ലഅന്ത യൂസുഫ്, ഖാല അന യൂസുഫ് വഹാദാ അഖീ ഖദ് മന്നല്ലാഹു അലൈനാ ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അവർ ചോദിച്ചു, ഐന്നക ലഅന്ത യൂസുഫ്, നിങ്ങളാ യൂസുഫ്, നിങ്ങൾ യൂസുഫാ? സഹോദരന്മാരുടെ ചോദ്യം, ഇക്കാക്കമാരുടെ ചോദ്യം, നിങ്ങൾ യൂസുഫാ? അതേ, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഖാലാന യൂസുഫു, അതേടോ ഞാൻ യൂസുഫാണ്, ഞാൻ യൂസുഫാണ്, ഇതായി നിൽക്കുന്നത് എന്റെ സഹോദരൻ, എന്റെ മാതാവത്തെ സഹോദരനായ ബിന്യാമീനല്ലേ ഈ നിൽക്കുന്നത്. ഖദ് മന്നല്ലാഹു അലൈനാ, നിശ്ചയം അള്ളാഹു ഞങ്ങളുടെ മേൽ കാരുണ്യം ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ മേൽ അള്ളാഹു അവന്റെ അനുഗ്രഹം ചൊരിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാ. നിങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അല്ല ഞങ്ങളെ കാത്തതാണ്, അല്ല നമ്മെ രക്ഷപ്പെടുത്തിയതാണ്. എന്നിട്ടതിന് കാരണം പറയുന്നു, ഇന്നഹു മൈ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. കാരണം ആര് തഖ്വയോടുകൂടെ ജീവിക്കുന്നുവോ, വയസ്ബിർ,
ആര് സഹിക്കുകയും ചെയ്യുന്നുവോ ഫൈനല്ലാഹ അപ്പോൾ അല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ സുഗ്രദവാന്മാരുടെ പ്രതിഫലത്തെ അല്ല ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. യൂസുഫ് അലൈഹിസ്സലാം പറയാണ് രണ്ട് കാരണങ്ങൾ അവിടെ യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങളോട് പറയുന്നത്. എന്റെ ഈ വിജയത്തിനൊക്കെ കാരണം, ഞങ്ങളുടെ ഈ വിജയത്തിനൊക്കെ കാരണം അല്ല ഞങ്ങളെ സഹായിക്കാനും അനുഗ്രഹിക്കാനും കാരണം എന്താ? ഇന്നഹു മൈ യത്തഖി വയസ്ബിർ. രണ്ട് കാര്യങ്ങളാ പറഞ്ഞു, തഖ്വ സബ്ർ. തഖ്വയും സബറുമാണ് ഈ നിലയിൽ എന്നെ എത്തിച്ചത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ എന്നോട് ചെയ്തു, അപ്പോഴൊക്കെ ഞാൻ സഹിച്ചോ, ഞാൻ പതറിയില്ല, ഞാൻ ഭയപ്പെട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്കുണ്ടായി. കൊട്ടാരത്തിൽ പരീക്ഷിക്കപ്പെട്ടു, സുന്ദരിയായ പെണ്ണിന്റെ മുമ്പിൽ പരീക്ഷിക്കപ്പെട്ടു, ജയിലറയിൽ പരീക്ഷിക്കപ്പെട്ടു, കൊട്ടാരത്തിന്റെ ഇടവഴികളിൽ പരീക്ഷിക്കപ്പെട്ടു, ആ സമൂഹത്തിലെ അതേ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഭാര്യമാരുടെ മുമ്പിൽ വരെ ഞാൻ പരീക്ഷിക്കപ്പെട്ടു. സർവ പരീക്ഷണങ്ങളിലും ഞാൻ തഖ്വയോടെ പിടിച്ചു നിന്നു, സർവ പരീക്ഷണങ്ങളിലും ഞാൻ സബറോടുകൂടി പിടിച്ചു നിന്നു. അങ്ങനെ ആര് സഹിക്കുകയും ക്ഷമിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്യുന്നുവോ പടച്ചവന്റെ കാവൽ അവർക്കുണ്ടാകും. ഫൈനല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം അല്ലാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നതല്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇപ്പൊ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം അവരോടങ്ങ് തുറന്നു പറഞ്ഞു. ആ അവസരത്തിൽ ഇവർക്ക് ബോധ്യായി, ഇവരുടെ എല്ലാം അവർക്ക് തകർന്നു, ജീവിതത്തിൽ അവരുടെ എല്ലാ നുണകളും പൊളിഞ്ഞു, വഷളായി അവര്. ആ അവസരത്തിൽ അവർ കുറ്റസമ്മതത്തോടെ അതേ അനുജനോട് പറയുന്നു, ഖാലൂ തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈനാ വ ഇൻ കുന്നാ ലഖാതിഈൻ ഖാല ലാ തസരീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും വ ഹുവ അർഹമുർ റാഹിമീൻ. ഖാലൂ അവർ പറഞ്ഞു, തല്ലാഹ് തല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് ആസറകല്ലാഹു അല്ലാ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അലൈന ഞങ്ങളെക്കാൾ ഞങ്ങളെക്കാൾ അല്ലാ താങ്കൾക്ക് ശ്രേഷ്ഠത നൽകിക്കൊണ്ട് അല്ലാ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇൻ കുന്നാ നിശ്ചയമായും ഞങ്ങളായി തീർന്നിരിക്കുന്നു, ലഖാതിഈൻ ഞങ്ങൾ പാപികൾ തന്നെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങളിട്ട് പറ്റിയൊരു തെറ്റന്നെയാണ്. അല്ലാ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം തന്നു, ഞങ്ങളെക്കാളെല്ലാം അല്ലാഹു താങ്കൾക്ക് വലിയ രൂപത്തിലുള്ള പദവിയും വലിയ രൂപത്തിലുള്ള ശ്രേഷ്ഠതയും ഒക്കെ നൽകി ആദരിച്ചു. ഞങ്ങളോ ഞങ്ങൾ അങ്ങയോട് ചെയ്തത് മുഴുവൻ തെറ്റ് തന്നെയാണ്. ഇൻ കുന്നാ ലഖാതിഈൻ നിശ്ചയമായും ഞങ്ങൾ പാപികൾ തന്നെയായിരുന്നു, ഞങ്ങൾ പാപം തന്നെയാണ് ചെയ്തത്, തെറ്റന്നെയാണ്. അതുകൊണ്ട് എന്തും നിങ്ങൾക്ക് എടുക്കാം, എന്തും ഞങ്ങളുടെ മേൽ നടപ്പിലാക്കാം, എന്ത് ശിക്ഷയും ഞങ്ങളുടെ മേൽ താങ്കൾക്ക് വിധിക്കാം എന്ന അർത്ഥത്തിൽ കുറ്റബോധത്തോടെ തലകുനിച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഇക്കാക്കമാരി നിൽക്കുമ്പോൾ അലിവ് തോന്നിയ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ഓർത്തുകൊണ്ട് തന്റെ രക്തത്തെ തിളപ്പിക്കുന്നില്ല. ഇപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന നിങ്ങളൊക്കെ ഒരു കാലത്തെന്തടോ എന്നെ ചെയ്തത് ചോദിച്ചില്ല. അതേ കഴിഞ്ഞ കാല ഹിസ്റ്ററികൾ ഇങ്ങനെ അയവിറക്കിയിട്ട് തന്റെ സിരകളിലെ രക്തത്തെ ചൂടാക്കിയില്ല, അവരെ തെറിവിളിച്ചില്ല, അവരെ ദ്രോഹിച്ചില്ല, പിടിച്ചവരെ ജയിലിലിടൂ എന്ന് തനിക്ക് അധികാരമുള്ള രാജ്യത്ത് വെച്ച് താനൊന്ന് വിരൽ ഞൊടിച്ചാൽ കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള ആ ദർബാറിലാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും ഇവരെ പിടിച്ച് കൽത്തുറുങ്കിലടക്കൂ എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല. മറുത്തൊരക്ഷരവും അവരോട് വെറുപ്പുള്ള കാര്യം പറയാതെ മഹാനവറുകൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ വിശാല മനസ്കര നോക്കൂ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ശുദ്ധി നോക്കൂ. മഹാനവറുകൾ അവരോട് പറയുന്നു, താലലാ തസരീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മേൽ ഒരു അധിക്ഷേപവും ഇല്ല, ഒരാക്ഷേപവും എനിക്ക് നിങ്ങളെ കുറിച്ചില്ല, എനിക്ക് നിങ്ങളുടെ മേൽ ഒരാക്ഷേപവും ഇല്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. എന്തൊരു മനസ്സിന്റെ വിശാലത! അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്.
എഴുതാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ദ്രോഹിച്ച മനുഷ്യനെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് കിട്ടിയിട്ട് അയാളുടെ മേൽ അധികാരം നടപ്പിലാക്കാൻ സാധിച്ചാൽ വെറുതെ വിടുന്ന ലോകമാണോ? അതേ, തന്നെ കൽത്തുറുങ്കിലടച്ചവൻ പിന്നീട് അധികാരത്തിലേറിയാൽ തന്നെ കൽത്തുറുങ്കിലടച്ചവരെ മുഴുവനും കശാപ്പ് ചെയ്യാനും വധിക്കാനും അതേ അവരുടെ വീടുകളടക്കം ചുട്ടുകരിക്കുവാനും ഓർഡർ കൊടുക്കുന്ന ഭരണാധികാരികളുള്ള ലോകമല്ലേ നമ്മുടെ ലോകം? ആര് തന്നെ ബുദ്ധിമുട്ടിച്ചോ അവനെ കയ്യിൽ കിട്ടിയാൽ ഇരട്ടിക്കരട്ടി അങ്ങോട്ട് കടുത്ത പ്രതികാരം ചെയ്യുന്ന ലോകമല്ലേ ഇത്? മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഒരൊറ്റ മറുപടിയേ പറയുന്നുള്ളൂ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മേലൊരു ആക്ഷേപവും എനിക്ക് പറയാനില്ല, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണ് റബ്ബ്, അവൻ നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇതാണ് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ മേന്മ അവിടെയാണ് പ്രകടമാകുന്നത്. മഹാനായ റബ്ബുൽ ആലമീനിന്റെ ദീന് ശരിക്ക് ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി എത്തിച്ചു കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ചരിത്രവും ഇതുപോലെ തന്നെയാണ്. മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാനെ എത്രയാണ് ഖുറൈശി മുശ്രിക്കുകൾ പീഡിപ്പിച്ചത്, നബിതങ്ങളെയും സഹാബിമാരെയും എത്രയാണ് ദ്രോഹിച്ചത്. പിറന്ന നാട്ടിൽ നിന്നതാ നിസ്കാരം നിർവഹിക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ. നിസ്കരിക്കുന്ന നേരത്തതാ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയ ജനങ്ങളാണ്. നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്ത് കഴുത്തില്ലതാ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ജനങ്ങളാണ്. വീട്ടിലേക്ക് വിഭവ സമൃദ്ധമായ സദ്യയൊരുക്കിയിട്ട് ക്ഷണിച്ചു വരുത്തുന്നു എന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചുമരും ചാരി നബിതങ്ങൾ ഇരിക്കുമ്പോൾ ചുമരിന്റെ പിന്നിലൂടെ വലിയ പാറക്കല്ലിട്ടുകൊണ്ട് നബിതങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയ ജനങ്ങളാണ്. അതുപോലെ തന്നെ സഹാബിമാരെ പീഡിപ്പിച്ച ജനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച ജനങ്ങളാണ്. ആ നബിതങ്ങളതാ കൊല്ലം കുറെ കഴിഞ്ഞിട്ട് മക്കാ വിജയദിനത്തിൽ ഇങ്ങോട്ട് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ മക്കയുടെ പരിപൂർണമായ ഭരണവും അധികാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാൽ കീഴിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്തതാ തന്നെ മുൻകാലത്ത് ദ്രോഹിച്ച സർവ നേതാക്കളും മുമ്പിൽ നിൽപ്പുണ്ട്. തന്നെ മുമ്പ് ദ്രോഹിച്ച തന്നെ കഷ്ടപ്പെടുത്തിയ ആളുകളൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നബിതങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, യാ മഅ്ശറ ഖുറൈശ് മാ തറൗന അന്നി ഫാഇലും ബികും. ഓ ഖുറൈശി സമൂഹമേ, മാ തറൗന, എന്താ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? അന്നി ഫാഇലും ബികും, ഞാൻ നിങ്ങളെ ഇപ്പൊ എന്ത് ചെയ്യുന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ നിങ്ങളെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നത്? അവര് പറഞ്ഞു, നിനക്ക് എന്തും ചെയ്യാമല്ലോ, നിനക്കധികാരമുണ്ടല്ലോ, നിനക്കെന്തും ചെയ്യാമല്ലോ, പക്ഷേ ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഖൈറാ അഖുൻ കരീം വബ്നു അഖിൻ കരീം, താങ്കൾ മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരന്റെ പുത്രനുമാണ്, അതുകൊണ്ട് നല്ലതേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയാണ്, എന്താ അവിടുന്ന് പറഞ്ഞത്? എന്താ നബിതങ്ങൾ അവരോട് പറയുന്നത്? എന്തും ചെയ്യാൻ അവിടെ അധികാരമുണ്ട് റസൂലുള്ളാഹിക്ക്. റസൂലുള്ളാഹി സഹാബത്തിനെയും വളരെയേറെ പീഡിപ്പിച്ചവരാ മുമ്പിൽ നിൽക്കുന്നത്. അവരെ വേണമെങ്കിൽ വെട്ടി നുറുക്കാൻ ഓർഡർ കൊടുത്താൽ സഹാബത്ത് തയ്യാറാണ്. എന്തും ചെയ്യാൻ അധികാരമുള്ള നേരമാണ്. ആ അവസരത്തിൽ റസൂലുള്ളാഹി പറയുന്നു അവരോട്, ഇന്നീ അഖൂലു ലക്കും കമാ ഖാല യൂസുഫ് അലൈഹിസ്സലാം ലിഖവതിഹി, ഇന്നത്തെ ദിവസം ഖുറൈശികളെ ഞാൻ നിങ്ങളോട് പറയുന്നത് യൂസുഫ് അലൈഹിസ്സലാം തന്റെ സഹോദരന്മാരോട് പറഞ്ഞ അതേ വാക്കാകുന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അതേ നിങ്ങളുടെ മേലൊരിക്കൊരു ആക്ഷേപവും പറയാനില്ല. ഇദ്ഹബൂ പൊയ്ക്കോ, നിങ്ങളൊക്കെയും സർവതന്ത്ര സ്വതന്ത്രരാകുന്നു, പൊയ്ക്കോളൂ, എല്ലാരും പിരിഞ്ഞു പൊയ്ക്കോളൂ, എനിക്കൊന്നും ചെയ്യാല്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠമാണ് പ്രിയമുള്ളവരെ, തന്നെ ദ്രോഹിച്ചവരോട് തിരിച്ചടിക്കാൻ കഴിവുള്ളവൻ ക്ഷമിക്കണം, അതാണ് ക്ഷമ.
നമ്മളോട് ദ്രോഹിച്ചവനോട് നമ്മെ ഇങ്ങോട്ട് ദ്രോഹിച്ചവന്റെ മുമ്പിൽ ക്ഷമിക്കും. ചിലപ്പോ എന്തിനാ എനിക്ക് കഴിയാത്തതുകൊണ്ട്, എനിക്ക് കഴിയില്ല, എനിക്ക് അവനെ എതിരിടാൻ കഴിയില്ല, അവൻ വലിയ സമ്പന്നനാണ്, അല്ലെങ്കിൽ അവൻ വലിയ ആരോഗ്യമുള്ളവനാണ്, അല്ലെങ്കിൽ അവൻ വലിയ സ്വാധീനമുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് അവനോട് നേരിടാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കന്നെ. ആ ക്ഷമക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അതേ അവസരത്തിൽ കഴിയും, തിരിച്ചടിക്കാൻ കഴിയും, അവന് നേരിടാൻ സാധിക്കും, എന്ത് രൂപത്തിലും പ്രതികരിക്കാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സറഅ ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബി. ഒരു പ്രത്യേകമായ തന്റെ മത്സരത്തിന്റെ സന്ദർഭത്തിൽ എതിരാളിയെ അടിച്ച് നരം പരിശാക്കുന്നവനല്ല ശക്തവാൻ, മറിച്ച് ശക്തിയുള്ളവൻ എന്ന് പറയുന്നത് കോപം വരുമ്പോൾ ആ കോപത്തിനനുസരിച്ച് പ്രതികാരം ചെയ്യാതെ തന്റെ മനസ്സിനെ അടക്കി ഒതുക്കി നിലനിർത്താൻ കഴിയുന്നവനാരോ അവനാണ് ശരിക്കുള്ള ശക്തവാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാകും, അവര് വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒരുപാട് ദ്രോഹങ്ങൾ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഒക്കെ പീഡിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ കഴിയുന്നത്ര അതിനൊരിക്കലും പ്രതികാരം ചെയ്യാതെ, നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തുകിട്ടുമ്പോഴും ക്ഷമിച്ചു കൊടുത്താൽ അതിന് വലിയ പ്രതിഫലം അല്ലാഹു നൽകും, അതിന് വലിയ രൂപത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകും എന്ന ഏറ്റവും വലിയ ഗുണപാഠം. ലോകത്തുള്ള വലിയ വലിയ രാഷ്ട്രങ്ങളിലെ ആളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് ശത്രുക്കളെ വെട്ടി നുറുക്കി, ശത്രുക്കളെ കൊലക്ക് കൊടുത്ത്, എതിരാളിയെ വകവരുത്തി കഷ്ടം കഷ്ടമാക്കി വെട്ടി നുറുക്കുന്ന ഒരു കരാളമായ രാഷ്ട്രീയമുള്ള ലോകത്ത് ആ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധികളാ നമ്മളൊക്കെ. നമ്മൾ മനസ്സിലാക്കണം, ശത്രുവിനോട് അതിക്രൂരമായി വർത്തിക്കുന്ന ആളുകൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ നിന്നുള്ള എല്ലാ ശത്രുക്കളെയും പിരിച്ചു വിടുകയാണ്, പൊയ്ക്കോളൂ, എനിക്ക് നിങ്ങളുടെ മേൽ ആക്ഷേപമൊന്നുമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദ്രോഹം ചെയ്തവരായ ആളുകളാണ്. ആ ആളുകളെയൊക്കെ തന്റെ കൈ മുമ്പിൽ കയ്യെത്തുന്ന ദൂരത്ത് തന്റെ അധികാരത്തിൽ കിട്ടിയപ്പോഴും യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത് ലാ തസ്രീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അവരുടെ മേൽ നടപടിയൊന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹ് പുറത്തു തരട്ടെ, അള്ളാഹ് പുറത്തു തരട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, നമ്മുടെ ഇക്കാക്കമാരാണ്, നമ്മുടെ അനുജന്മാരാണ്, നമ്മുടെ ജ്യേഷ്ഠന്മാരാണ് നമ്മളങ്ങനെ പണ്ട് കാലത്ത് ദ്രോഹിച്ചത്, ഒരുപാട് ദ്രോഹിച്ചു, പെരിയിൽ നിന്ന് പുറത്താക്കി, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഉള്ള മുതലൊക്കെ കള്ള ഒപ്പിട്ട് വാങ്ങി അവർ കൈക്കലാക്കി ആട്ടി പുറത്താക്കി, ഒന്നിനും പറ്റാത്തവനായിക്കൊണ്ട് സമൂഹത്തിൽ എന്നെ അവൻ കബളിപ്പിച്ചു. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ വലിയ പണക്കാരും സമ്പന്നരും സൗകര്യമുള്ളവരൊക്കെ ആയപ്പോ കാക്കമാര് നമ്മളെ മുമ്പിൽ ഇങ്ങനെ യാചിച്ച് നിൽക്കുമ്പോ, യാചിച്ചിങ്ങനെ നിൽക്ക്, എന്താ പണ്ട് എന്നെ ചെയ്തത്, നീ എന്താ എന്നെ പാഠം പഠിപ്പിച്ചത്, എനിക്ക് ഓർമ്മണ്ടോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു ചോദിച്ച് ശവത്തിൽ കുത്തുന്ന സ്വഭാവമല്ലേ നമുക്കൊക്കെ ഉണ്ടാവുക. ഇവിടെ നോക്കൂ, നിങ്ങൾ എന്തും ചെയ്ത് എന്തും പ്രയാസപ്പെടുത്തിയ ഇക്കാക്കമാരുടെ മുമ്പിൽ മനസ്സ് തുറന്ന് പറയാണ്, അള്ളാഹ് പുറത്തു തരട്ടെ, അള്ളാഹ് പൊറുത്തു തരട്ടെ, അവൻ അർഹമുർ റഹീമാണ്, നിങ്ങൾ എന്തെന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചോന് പൊറുക്കാതിരിക്കൂല, അവൻ പൊറുത്തു തരും, കാരണം അവൻ അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാകുന്നു എന്നും പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഇനി നിങ്ങൾ പോയിക്കോ, പോയിട്ട് വാപ്പനെയും കൂട്ടി വരണം എന്നും പറഞ്ഞ് അതിനുള്ള ചില പ്രത്യേകമായ കാര്യങ്ങളും നിർദ്ദേശിക്കുന്ന ഭാഗമാണ് അടുത്ത വചനങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ചരിത്ര പഠനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെയുള്ള കഥന, ആ പ്രത്യേകമായ കഥാകഥനത്തിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് നാമും സ്വീകരിക്കേണ്ടുന്ന പകർത്തേണ്ടുന്ന ഗുണപാഠങ്ങളെ കുറിച്ച് കൂടുതൽ ഉത്ബുദ്ധരായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ആ സന്ദേശങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളുമെല്ലാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തരായ റബ്ബ് നമുക്കെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നമ്മുടെയൊക്കെ കൽബുകളിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമാകുന്ന നിലക്കുള്ള ഒരു വെളിച്ചം, ഖുർആനികമായ ഒരു നൂറ്, ആ നൂറ് കൊണ്ട് നമ്മുടെ എല്ലാം കൽബുകളെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്തിനകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ഫിത്നകളും ഫസാദുകളും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒഴിവാക്കി തരികയും ഐക്യത്തോടുകൂടി തൗഹീദി പ്രബോധന രംഗത്തെ അല്ലാഹു നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും നാഥൻ നമുക്ക് തുണയേകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂർ റഹീം. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.